വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ് ഇന്ന് നമ്മൾ പോർട്ടേഴ്സ് ഡയമണ്ട് മോഡൽ എന്ന് പറയുന്ന ഒരു മോഡലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യുന്നത് ഇത് തിയറി ഓഫ് നാഷണൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഈ പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട് ഇദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ മൈക്കിൾ പോർട്ടർ പറയുന്നു എന്തുകൊണ്ടാണ് ചില ഇൻഡസ്ട്രീസ് ഒരു പെർട്ടിക്കുലർ നേഷൻ്റെ ചില ഇൻഡസ്ട്രീസ് വേൾഡ് മാർക്കറ്റിൽ കോമ്പറ്റേറ്റീവായിട്ട് മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ട് മറ്റു ഇൻഡസ്ട്രീസിന് അങ്ങനെ വരാൻ സാധിക്കുന്നില്ല ഇതിന്റെ റീസൺസ് ആയിട്ട് അദ്ദേഹം നാല് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുന്നു ഇതാണ് ഈ ഒരു മോഡലിൽ അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ചില ഇൻഡസ്ട്രീസിന് മാത്രം വേൾഡ് മാർക്കറ്റില് കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് റീസൺ ആയിട്ട് അദ്ദേഹം പറയുന്നത് ഫാക്ടർ കണ്ടീഷൻസും നാല് ഫാക്ടേഴ്സ് മെയിൻ ആയിട്ട് പറയുന്നു ഫാക്ടർ കണ്ടീഷൻ ഡിമാൻഡ് കണ്ടീഷൻ റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡസ്ട്രി ഫേം സ്ട്രാറ്റജി സ്ട്രക്ചർ ആൻഡ് റൈവൽറി ഓക്കെ ഈ ഇത് ഒരു ഡയമണ്ട് ഷേപ്പിൽ ആയതുകൊണ്ടാണ് ഇതിനെ അദ്ദേഹം ഒരു ഡയമണ്ട് ഷേപ്പ് പോലെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് അദ്ദേഹം പറയുന്നത് ഇതൊരു ഡയമണ്ട് മോഡൽ ആണെന്ന് പറയുന്നത് ഇനി ഈ നാല് ഫാക്ടേഴ്സ് കൂടാതെ വേറെ രണ്ട് ഫാക്ടേഴ്സും കൂടി അദ്ദേഹം പിന്നീട് ഇൻക്ലൂഡ് ചെയ്യണം അതൊന്ന് ഗവൺമെന്റും മറ്റൊന്ന് ചാൻസുമാണ് ഇത് ഓരോന്നും എന്താണ് ഈ ഫാക്ടേഴ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് മൈക്കിൾ പോർട്ടർ എന്താണ് പറയുന്നത് അതിന്റെ റീസൻസ് ആയിട്ടുള്ള നാല് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ചില ഇൻഡസ്ട്രീസ് വേൾഡ് മാർക്കറ്റിൽ കോമ്പറ്റേറ്റീവ് ആയിട്ട് വരുന്നു മറ്റുള്ളത് വരുന്നില്ല അതിന്റെ കാരണങ്ങളായിട്ട് ഇനി ഓരോ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം എന്താണ് ഫാക്ടർ കണ്ടീഷൻ നമുക്ക് നോക്കാം ഫാക്ടർ കണ്ടീഷൻ എന്ന് പറയുന്നത് അതിൽ രണ്ട് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു ഒന്ന് ബേസിക് ഫാക്ടേഴ്സ് ഉണ്ട് മറ്റൊന്ന് അഡ്വാൻസ്ഡ് ഫാക്ടേഴ്സ് ആണ് ബേസിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് നമുക്കറിയാം ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു അവിടെ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് അതുപോലെ തന്നെ മിനറൽ ആയിട്ടുള്ള റിസോഴ്സസ് ഫോറസ്റ്റ് റിസോഴ്സസ് ഓയിൽ റിസോഴ്സസ് വാട്ടർ ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഓയിൽ റിസോഴ്സിന്റെ എക്സാമ്പിള് പറയുകയാണെങ്കിൽ ഇപ്പൊ സൗദി അറേബ്യ അവർ റിച്ച് ഇൻ ഓയിലാണ് സോ അവർക്ക് ഓയിൽ ഓയിൽ ഒരുപാട് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ അതൊരു ആണ് ഇനി ഈ ബേസിക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് അഡ്വാൻസ്ഡ് ഫാക്ടേഴ്സ് സ്ട്രോങ് ആയിട്ട് മാറുകയെന്ന് അദ്ദേഹം പറയുന്നു അപ്പൊ അഡ്വാൻസ്ഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം ഹ്യൂമൺ റിസോഴ്സസ് സ്കിൽഡ് ലേബർ ആണെങ്കിൽ നമുക്ക് പറയാം ഹ്യൂമൻ റിസോഴ്സസ് റിസർച്ച് ഫെസിലിറ്റീസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇതൊക്കെ അഡ്വാൻസ്ഡ് ഫാക്ടേഴ്സിൽ പെട്ടതാണ് പക്ഷേ ഈ അഡ്വാൻസ്ഡ് ഫാക്ടേഴ്സ് ഇഫക്റ്റീവ് ആയിട്ട് വർക്ക്ഔട്ട് ആവണമെങ്കിൽ എന്ത് വേണം ബേസിക് ഫാക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കണം എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ ഒന്ന് ഫാക്ടർ കണ്ടീഷൻസ് കൊണ്ട് ചില ഫേംസ് വേൾഡ് മാർക്കറ്റില് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിലേക്ക് കടന്നു വരുന്നു ക്ലിയർ അല്ലേ ഇനി സെക്കൻഡ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് അദ്ദേഹം പറയുന്നത് ഡിമാൻഡ് കണ്ടീഷൻസ് ആണ് ഡിമാൻഡ് കണ്ടീഷനിൽ പറയുന്നത് രാജ്യത്തിലെ ഓതെങ്കിലും ഒരു കമ്മോഡിറ്റി നല്ല രീതിയിൽ ഉള്ള ഒരു കമ്മോഡിറ്റി എന്ന് വെച്ചാൽ ഹൈ ഡിമാൻഡാന്ന് നോക്കി ഹൈ ഡിമാൻഡ് ആവുമ്പോൾ അവിടുത്തെ ഫേം എന്താ ചെയ്യുക അവര് വളരെ ഡിമാൻഡ് കൂടുതലാവുമ്പോൾ അവര് കൊടുക്കുന്ന പ്രോഡക്റ്റ്സിന്റെ ക്വാളിറ്റി അവര് ഇൻക്രീസ് ചെയ്യാൻ നോക്കും അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ആക്കാനായിട്ട് നോക്കും പുതിയ രീതിയിൽ ഈ കമ്മോഡിറ്റീസ് പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കും കാരണം വളരെ ഹൈ ഡിമാൻഡാണ് സൊ അവർ ക്വാളിറ്റി കൂട്ടും ഇന്നോവേറ്റീവായിട്ട് അതിന്റെ തന്നെ ഇനോവേഷൻസ് അവർ കൊണ്ടുവരാൻ തുടങ്ങും ആ പ്രോഡക്റ്റിന്റെ തന്നെ അപ്പൊ അങ്ങനെ ഈ അവര് ആ ഡൊമസ്റ്റിക് ഇക്കോണമിക്ക് വേണ്ടി നല്ല രീതിയിൽ ഈ പ്രോഡക്ടിന്റെ ക്വാളിറ്റി കൂട്ടുമ്പോൾ ഒരു വേൾഡ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് അതൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുകയാണ് ബാക്കിയുള്ള ഫോംസിന്റെ കൂടെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ് മനസ്സിലായത് അതാണ് ഡിമാൻഡ് കണ്ടീഷൻസിൽ ഉദ്ദേശിക്കുന്നത് എ കൺട്രി വിത്ത് ഹൈ ഡിമാൻഡ് ഫോർ ഇറ്റ്സ് പ്രോഡക്ട്സ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ് വിൽ ബി മോർ സക്സസ്ഫുൾ ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് ഹൈലി ഡിമാൻഡ് പ്രോഡക്ട്സ് ആണെങ്കിൽ ഓൾവേസ് വിൽ ഇൻക്രീസ് ദി കോമ്പറ്റേറ്റീവ്നെസ് ഓഫ് ദാറ്റ് ഫോം ഇൻ ദി വേൾഡ് മാർക്കറ്റ് അതാണ് പറഞ്ഞത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അവർ അതിൽ തന്നെ ഇന്നോവേഷൻ കൊണ്ടുവരും ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് വേൾഡ് മാർക്കറ്റിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എളുപ്പമാണ് ഇനി തേർഡ് പോയിന്റ് ആയിട്ട് ഫാക്ടർ ആയിട്ട് പറയുന്നത് റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ് ആണ് അതായത് ഇത്ര ആലോചിക്കുക റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡസ്ട്രി വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു എൻവയോൺമെന്റ് ഓക്കെ ഇപ്പൊ ഞാൻ പറയാണ് ഒരു ഓട്ടോമൊബൈൽ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ഇപ്പൊ ഒരു കാറ് കാറിന്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഈ കാറിന്റെ ഇൻഡസ്ട്രി അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ പാർട്സ് സപ്ലൈ ചെയ്യുന്ന കുറെ ഫേംസ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ അതായത് ഇൻപുട്സ് ഉണ്ടാവണം അതുപോലെ തന്നെ ഇത് വേടിക്കാനായിട്ട് ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കണം െ അപ്പോ ഈ രണ്ട് കാര്യങ്ങളും നല്ല രീതിയിൽ പോയാൽ മാത്രമേ ഒരു ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് അതായത് ആ ഒരു കമ്മോഡിറ്റിക്ക് ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജിലേക്ക് കയറാനായിട്ട് സാധിക്കുള്ളൂ റിലേറ്റഡ് ആൻഡ് സപ്പോർട്ടിങ് ഇൻഡസ്ട്രീസ് അപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് ആവശ്യമായിട്ടുള്ള പാർട്സ് പ്രൊവൈഡ് ചെയ്യുന്ന അതായത് ഇൻപുട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഫേംസ് അവിടെ ഇഷ്ടം കുറേ ഉണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ ഉള്ളൂ അതായത് അതിനെയാണ് സപ്പോർട്ടിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് അങ്ങനെ ആവുമ്പോൾ മാത്രമേ ഒരു ഇൻഡസ്ട്രിക്ക് വളരാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ

ശ്രദ്ധിക്കുക ഫോം സ്ട്രാറ്റജി സ്ട്രക്ചർ ആൻഡ് റൈവൽറി ഫോം സ്ട്രാറ്റജി സ്ട്രക്ചർ ആൻഡ് റൈവൽറി എന്ന് പറയുന്ന ഈ സ്ട്രാറ്റജി ഓരോ ഫോമിന്റെയും നല്ല സ്ട്രോങ് ആയിരിക്കണം സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എങ്ങനെയാണ് അവർ ഇത് ഈ അതിന്റെ ബിസിനസ് കാര്യങ്ങൾ എങ്ങനെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അതിന്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് അതായത് കോമ്പറ്റേറ്റീവ് ഫോംസിന്റെ പോളിസീസ് അവർക്ക് അറിയണം അതിന്റെ ഓപ്പോസിങ് ചെയ്യുന്ന അതിന്റെ റൈവൽ ഫോംസിന്റെ സ്ട്രാറ്റജീസ് എന്താന്ന് അവർ അറിഞ്ഞാൽ മാത്രമേ ഒരു ഫോമിന് ഓരോ ഫോമിനും നല്ല രീതിയിൽ അവരുടെ സ്ട്രാറ്റീസ് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു അപ്പൊ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫേം ആണെങ്കിൽ അവർക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് അവരുടെ സ്ട്രാറ്റജീസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആണെങ്കിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫോംസിന് അവരുടെ സ്ട്രാറ്റജീസ് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ മാർക്കറ്റ് ചേഞ്ചസിനോട് ക്യൂക്കിലി അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും വെൽ ഓർഗനൈസ്ഡ് കൺട്രീസ് വിത്ത് എ കോമ്പറ്റീവ് എൻവയോൺമെന്റ് ആർ മോർ സക്സസ്ഫുൾ ദാൻ ഓർഗനൈസ്ഡ് കൺട്രീസ് വിത്ത് നോ കോമ്പറ്റീഷൻ ാണ് ഞാൻ പറഞ്ഞത് വെൽ ഓർഗനൈസ്ഡ് ഫോംസിന് സ്ട്രാറ്റജീസ് ഇഫക്റ്റീവ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും അതുപോലെ മാർക്കറ്റ് ചേഞ്ചസിനോട് ക്യുക്ക് ആയിട്ട് അവർക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഇപ്പൊ റൈവൽഡറി റൈവൽഡറി പറയുകയാണെങ്കിൽ ജർമ്മനി എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസില് ജർമ്മനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലെ ലക്ഷറി കാസില് അവര് വിറ്റഴിക്കുന്ന അവരുടെ കാറുകളാണ് മേഴ്സിഡസ് ബെൻസ് ബി എം ഡബ്ല്യു അതുപോലെ തന്നെ പോർഷെ ഇതൊക്കെ അവരുടെ കാറുകളാണ് അപ്പൊ തമ്മിൽ ഒരു റൈവല്ലറി ഉണ്ട് ഈ റൈവൽറി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഓരോരുത്തരും അവരുടെ കാറിനെ ഏറ്റവും ക്വാളിറ്റി ഹൈ ആക്കിയിട്ട് അവര് സെല്ല് ചെയ്യുള്ളൂ ഓക്കേ സോ ഈ ഒരു റൈവൽറി ഉള്ളത് കൊണ്ടാണ് അവർക്ക് വേൾഡ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കിട്ടുന്നത് കണ്ടോ അപ്പോൾ അതാണ് റൈവൽറി എപ്പോഴും ഇതിന് സഹായിക്കുന്നുണ്ട് എന്തിന് ഒരു പ്രോഡക്റ്റിന്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് വേൾഡ് മാർക്കറ്റിൽ കിട്ടാനായിട്ട് കാരണം ഓരോരുത്തരും അവരുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യും അതിനൊരു എക്സാമ്പിൾ ആണ് ജർമ്മനി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വളരെ ഫേമസ് ആണ് സ്പെഷ്യലി ലക്ഷറി കാർസ് മേഴ്സസ് ബെൻസ് ബി എംഡബ്ല്യു പോർഷി ഇതൊക്കെ അവരുടെ കാറുകളാണ് ഓക്കെ അപ്പൊ അതാണ് ഫേം സ്ട്രാറ്റജി സ്ട്രക്ചർ ആൻഡ് റൈവൽറിയിൽ ഉദ്ദേശിക്കുന്നത് ഇനി ഇത് കൂടാതെ പിന്നീട് മൈക്കിൾ പോട്ടർ രണ്ട് കാര്യങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തു രണ്ട് ഫാക്ടേഴ്സും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തു ഈ വേൾഡ് മാർക്കറ്റിൽ ചില ഫേംസ് മാത്രം കോമ്പിറ്റേറ്റീവ് അഡ്വാൻറ്റേജ് റിസീവ് ചെയ്യാനുള്ള കാരണമായിട്ട് അതിലൊന്ന് ഗവൺമെന്റ് ആണ് മറ്റൊന്ന് ചാൻസ് ആണ് ഗവൺമെന്റിന്റെ പോളിസി ഡെഫിനറ്റ്ലി അവിടെയുള്ള ഇൻഡസ്ട്രീസിന് അഡ്വാൻറ്റേജ് ആകുന്ന രീതിയിൽ അവർ ചെയ്യണം അതൊന്നാണ് മറ്റൊന്നെന്ന് പറയുന്നത് ഗവൺമെന്റ് എപ്പോഴും ഗവൺമെന്റിന്റെ റോൾ അവർ കാറ്റലിസ്റ്റും ആയിരിക്കണം ചലഞ്ചറും ആയിരിക്കണം അതായത് ഞാൻ പറഞ്ഞുതരാം ഗവൺമെന്റിന്റെ റോൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് കാറ്റലിസ്റ്റ് ആൻഡ് ചലഞ്ചർ കാറ്റലിസ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതായത് ലോക്കൽ കോമ്പിറ്റേറ്റേഴ്സിനെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കാം ലോക്കൽ കോമ്പറ്റേറ്റേഴ്സിനെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കാണ് കാറ്റലിസ്റ്റ് എന്നുള്ള അർത്ഥം ചലഞ്ചർ എന്നുള്ളതിന്റെ അർത്ഥം ദേ ഷുഡ് ഹെൽപ് ദി ഫേംസ് ടു ബി ഇൻ എ കോമ്പറ്റേറ്റീവ് വേൾഡ് ഓക്കെ അതാണ് ചലഞ്ചർ ഒരു ചലഞ്ചർ രീതിയിൽ ഗവൺമെന്റ് അവർ അത്രയും സപ്പോർട്ട് ചെയ്യണം എന്നുള്ള അർത്ഥമാണ് ഇനി ചാൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ അതായത് ഓരോ ഡിഫറൻറ്റ് നേഷൻസ് തമ്മിൽ ഡിഫറെൻ്റ് സിറ്റുവേഷൻസ് ഉണ്ടാവും ബിറ്റ്വീൻ രണ്ട് കൺട്രീസ് തമ്മിൽ രണ്ട് കൺട്രീസ് തമ്മിലുള്ള ആ അവരുടെ റിലേഷൻസ് എന്ന് പറയുന്നത് അതിന് പല റീസൺസ് ഉണ്ടാവും പല സിറ്റുവേഷൻസിലൂടെയാണ് ഡിഫറെൻറ്റ് കൺട്രീസ് കടന്നു പോകണ്ടാവുക അപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കൊറോണയുടെ സമയത്ത് നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ വളരെയധികം ആയി അതുപോലെ തന്നെ ഒരു വാർ വന്നാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് എഫക്റ്റഡ് ആവും അപ്പൊ ഈ ചാൻസ് എന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻസിനെ ഈ പോർട്ടർ വിളിച്ച ഒരു പേര് പേരാണ് എന്ത് ചാൻസ് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെയുള്ള രണ്ട് നേഷൻസ് തമ്മിലുള്ള സിറ്റുവേഷൻസ് ആ സിറ്റുവേഷൻസിനെയാണ് പോർട്ടർ ഇവരെ ചാൻസ് എന്ന് പറയുന്നത് സോ ചാൻസ് ചാൻസ് എന്ന് പറയുന്നത് എപ്പോഴും ലീഡ് ടു അഡ്വാൻറ്റേജസ് ഫോർ സം കമ്പനീസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് ഫോർ സം അതർ കമ്പനീസ് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അപ്പോൾ ഇതിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്തുകൊണ്ടാണ് ചില നേഷൻ ചില നേഷൻസിലെ ചില ഇൻഡസ്ട്രീസ് കോമ്പറ്റേറ്റീവ് വേൾഡിൽ വേൾഡ് മാർക്കറ്റിൽ കോമ്പറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കുന്നത് എന്തുകൊണ്ട് മറ്റതിന് സാധിക്കുന്നില്ല അതിന്റെ ആണ് ഈ നാല് ഫാക്ടറും പ്ലസ് ഈ ടു ഫാക്ടേഴ്സും കൂടി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത് അടുത്തൊരു ടോപ്പിക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അനലൈസ് ചെയ്യാം താങ്ക് യു നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്